നമസ്കാരം, എൻ്റെ പേര് മീനു. ഞാൻ ഗവൺമെൻറ് VHSS ഒറ്റവർ സ്കൂളിൽ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഓൺലൈനിലൂടെ നടന്ന മീറ്റിംഗിൽ ഞാൻ പങ്കെടുത്തിരുന്നു. 18-ാം തീയതി ഡോക്ടർ അമർ പെറ്റി സാർ ഞങ്ങളുമായി സംസാരിച്ചിരുന്നു. വിഷയം കോവിഡ് കാലവും കുട്ടികളുടെ ആരോഗ്യവും. ഈ കൊറോണ കാലത്ത് മാസ്കിൻ്റെ മുഖ്യ പ്രാധാന്യവും മാസ്ക് വയ്ക്കേണ്ടതിൻ്റെ ആവശ്യകതയെയും മാസ്ക് വയ്ക്കേണ്ട രീതിയെയും കുറിച്ച് ഞങ്ങളോട് സംസാരിച്ചു. മാസ്ക് കെട്ടുമ്പോൾ പൂർണ്ണമായും മൂക്കും വായും അടഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നാം ചെയ്യേണ്ട ഹാൻഡ് വാഷിനെ കുറിച്ചും പറഞ്ഞു. സോപ്പോ സാനിറ്റൈസറോ ഉപയോഗിക്കാം. സാനിറ്റൈസറിനേക്കാളും ഉത്തമം സോപ്പ് തന്നെയാണ്. അതുകൊണ്ട് നാം പുറത്തു പോയിട്ട് വന്നാലോ അന്യവസ്തുക്കളെ സ്പർശിച്ചാലോ ഉടൻ തന്നെ സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകേണ്ടത് അത്യാവശ്യമാണ്. COVID-19 വരാതിരിക്കാനുള്ള ഒരു സഹായ ചികിത്സ എന്ന നിലയിൽ ഇഞ്ചി വെള്ളത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. മാത്രമല്ല ഈ കാലത്ത് നാം കൂടുതലും ചൂടുവെള്ളമാണ് ഉപയോഗിക്കേണ്ടത്. കൊറോണ വന്ന 10% പേർക്കും കൊറോണ വന്നുപോയ 10% പേർക്കും പലതരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അവർക്ക് സ്ഥിരമായി പനി, ചുമ, ജലദോഷം, ശ്വാസംമുട്ടൽ, ക്ഷീണം എന്നിവ അനുഭവപ്പെടാം. കൂടെ കൂടെയുള്ള കൈകാലുകൾ വേദനയും ഉണ്ടാകാം. കൊതുകിലൂടെ പകർന്നതല്ല ഈ അസുഖം. മാത്രമല്ല മറ്റസുഖങ്ങൾ വരാതിരിക്കാൻ നമുക്ക് പ്രധാനമായും വേണ്ടത് ആരോഗ്യമാണ്. ആരോഗ്യത്തിന് വിറ്റാമിൻ അടങ്ങിയ പഴവർഗ്ഗങ്ങൾ കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ ശരീരത്തിന് വിറ്റാമിൻ സി അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ രാവിലത്തെ വെയിൽ കൊള്ളുന്നത് നല്ലതാണ്. 2-ാം ദിവസം അതായത് 19-ാം തീയതി നാട്ടുവൈദ്യ രംഗത്തു നിന്നും ആദ്യമായി പത്മശ്രീ നൽകി ഭാരതം ആദരിച്ച ലക്ഷ്മിക്കുട്ടി അമ്മയുമായിരുന്നു. വിഷയം ആരോഗ്യരക്ഷയ്ക്ക് പ്രകൃതി വിഭവങ്ങളും ഔഷധ സസ്യങ്ങളും. ധാരാളം ഔഷധ സസ്യങ്ങളും അവരുടെ ധർമ്മങ്ങളും ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു. അറിവാണ് ജീവിത പാഠം എന്ന ആശയം ഞങ്ങൾക്ക് പകർന്നു തന്നു. ഞങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിച്ച ഡോക്ടർ അമർ പെറ്റി സാറിനും പത്മശ്രീ ലക്ഷ്മിക്കുട്ടി അമ്മയ്ക്കും എൻ്റെ വിനീതമായ നന്ദി അറിയിക്കുന്നു.